എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി പൊട്ടുകുറ്റിയിൽ ആവ കയറ്റിയിട്ട് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് ഈസിയായി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയായിട്ടാണ് കേട്ടോ. നമുക്ക് പച്ചരി കുതിർക്കുകയോ അതുപോലെ തന്നെ പൊടി വറുക്കുകയോ ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു പുട്ടുണ്ടാക്കാനായിട്ട്. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാനൊരു അഞ്ചോ ആറോ തവണ കഴുകിയെടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ വല്ല കരടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ നനവോടുകൂടി തന്നെ നമ്മളുടെ പുട്ടുകുറ്റിയിൽ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് പുട്ടുകുറ്റി നന്നായിട്ട് ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ അരി ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണത്. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അരി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിത് പുട്ടുകുറ്റിയിൽ പച്ചരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നനവോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ചെറിയ പുട്ടുകുറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പുട്ടുകുറ്റിയുടെ അളവിനാണ് ഞാൻ അരി കറക്റ്റായിട്ട് ഒരു കപ്പ് എടുത്തേക്കണത്. നല്ല കുത്തി നിറച്ച് എടുക്കാണ്ട് നമ്മൾ കുറച്ചൊക്കെ അതിലേക്ക് വിടവ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആവി കയറ്റുമ്പോൾ ഈ അരിയൊന്നും കുറച്ച് പെരുകും. അപ്പോൾ പുറത്തേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പകുതി മാത്രം വരെ നിറച്ചിട്ടുള്ളതും. അപ്പോൾ ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു 2 മിനിറ്റ് ആണ് കേട്ടോ അത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആവിയൊക്കെ വന്നപ്പോൾ ഞാനത് എടുത്തു കേട്ടോ. എടുത്തിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഇതൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. നിങ്ങളിത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണ തേച്ച് കൊടുത്തേയും കൊണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ടകളില്ലാണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെയും കട്ട ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ആ കട്ട ഒന്ന് ഉടച്ചിട്ട് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യണത് അതിൻ്റെ ചൂട് പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു 3-4 മിനിറ്റ് അങ്ങനെ വെക്കുമ്പോഴേക്കാണ് അത് തണുത്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ പുട്ടിന് തരിതരിയായിട്ടുള്ള പൊടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ആകെ ഒരൊറ്റ ബാച്ച് ഇട്ട് പൊടിച്ചിട്ടുള്ളൂ. അതിനുള്ള ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തരിതരിയായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്യുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ചെറിയ ചെറിയ കട്ടകൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടാലേ അറിയാൻ പറ്റുമോ തരിതരിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തേക്കണത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഉപ്പുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണത്. നിങ്ങൾക്ക് പൊടിയുപ്പ് ചേർത്തിട്ട് വേണച്ചാലും മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ഒന്നും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഉപ്പുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണതാണ്. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് വെള്ളമാവുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം അത് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഉപ്പ് എത്തും എന്നുള്ള രീതിക്കാണ് ഞാൻ അങ്ങനെ ഉപ്പുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് നമ്മൾ സാധാ പോലെ ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ പുട്ടിനെ എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെ നമ്മൾ നനച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ആ പുട്ടുകുറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു പൊടി പിന്നെ അതുപോലെ തന്നെ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പൊടി അങ്ങനെ ആയിട്ട് നമ്മൾ പുട്ടുകുറ്റി നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അരി ആവി കയറ്റിയിട്ട് പൊടിച്ചെടുക്കുന്ന പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ പൊടിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിൽ പച്ചരി ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പുട്ടുണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പൊടി വറുക്കാനോ അല്ലെങ്കിൽ അരി കുതിർത്താനോ ഒരു സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.